നമസ്കാരം, ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ആർട്ടിക്കിൾ 370 റദ്ദ് ചെയ്തതോടെ ആർട്ടിക്കിൾ 370 ബന്ധപ്പെട്ട സിനിമാ തലക്കെട്ടുകൾ രജിസ്റ്റർ ചെയ്യാനായി ബോളിവുഡ് ചലച്ചിത്രകാരന്മാർ തള്ളിക്കയറുകയാണ്. ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35, കാശ്മീർ ഹമാരാ ഹെ, ധാരാ 370 തുടങ്ങി 50-ലധികം തലക്കെട്ടുകളാണ് വകുപ്പ് റദ്ദ് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. മുംബൈ മിററാണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യൻ മോഷൻ പിക്ചേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, പ്രൊഡ്യൂസേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ഫിലിം ടിവി പ്രൊഡ്യൂസേഴ്സ് കൗൺസിൽ എന്നിവയിലാണ് തലക്കെട്ടുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിക്കി കൗശൽ അഭിനയിച്ച ഉറി, ദി സർജിക്കൽ സ്ട്രൈക്ക് എന്ന ചിത്രം വിജയമായതിനെ തുടർന്ന് സമാനമായ നിരവധി പേരുകൾ ചലച്ചിത്ര തലക്കെട്ടിനായി സമർപ്പിക്കപ്പെട്ടിരുന്നു. പുൽവാമ, ദി ഡെയിലി അറ്റാക്ക്, സർജിക്കൽ സ്ട്രൈക്ക് 2.0, ബലാക്കോട്ട് ആൻഡ് പുൽവാമ അറ്റാക്ക് തുടങ്ങിയവയാണ് ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ചലച്ചിത്രത്തിന്റെ മറ്റു പേരുകൾ. ആയുഷ്മാൻ ഖുറാനയെ നായകനാക്കി അനുഭവ് സിംഹ അണിയിച്ചൊരുക്കിയ ആർട്ടിക്കിൾ 15 വിജയം പരിഗണിക്കുമ്പോൾ ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35 എന്നീ പേരുകളാകും ഭൂരിഭാഗം ചലച്ചിത്രകാരന്മാരുടെയും പ്രഥമ പരിഗണന. 25 മുതൽ 30 വരെ അപേക്ഷകൾ ഈ പേരുകൾക്ക് വേണ്ടി ലഭിച്ചു കഴിഞ്ഞു. ആർട്ടിക്കിൾ 370, ആർട്ടിക്കിൾ 35 എന്നിവ ലാഭകരമായ വിഷയമാണെന്നും സിനിമ ചെയ്യണമെന്നും കരുതി നേരത്തെ തന്നെ ഈ പേരുകൾ രജിസ്റ്റർ ചെയ്യാനായി അപേക്ഷ നൽകിയവരുമുണ്ട്. ഈ പേരുകൾ താൻ ഒരു മാസം മുന്നേ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കി സിനിമ നിർമ്മിച്ച ആനന്ദ് പണ്ഡിറ്റ് പറയുന്നു. എന്തിനാണ് ഒരു സംസ്ഥാനത്തിന് അത്തരമൊരു പദവി അനുവദിച്ചതെന്ന് പറയാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ഭൂപടത്തിന്റെ ചരിത്രപരമായ പുനർരചന നിർവഹിച്ചതോടെ ഞാൻ എന്റെ സിനിമയുടെ മികച്ച പര്യവസാനം കണ്ടെത്തി കഴിഞ്ഞു. ചരിത്രത്തെ ആസ്പദമാക്കിയുള്ള ചലച്ചിത്രം ഇപ്പോൾ ഒരു ചരിത്ര സിനിമയാവാൻ പോവുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.